ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഫെസ്റ്റോ ജോഷി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണക്കാലമായിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കുകയാണല്ലോ. ഞങ്ങളും ഇവിടെ ഒരു കുഞ്ഞൊരു ഓണാഘോഷം സംഘടിപ്പിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ NICU സ്റ്റാഫുമാരെല്ലാവരും കൂടി ഒരു കുഞ്ഞൊരു ഓണാഘോഷം ഉണ്ടായി. അപ്പോൾ ആരും ലീവൊന്നും എടുത്തില്ല, ജസ്റ്റ് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും ഒത്തുകൂടി ഒന്ന്. അപ്പോൾ ചെറിയ പൂക്കളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തു, ഒരു വിളക്കൊക്കെ വെച്ച് ചെറിയതായിട്ട് സെറ്റ് ചെയ്തു, വിളക്കൊക്കെ തെളിയിച്ച് ഞങ്ങളങ്ങനെ. പിള്ളേരൊക്കെ വന്നായിരുന്നു കേട്ടോ, എല്ലാവരും മക്കളെയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ മക്കളും ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് പുറത്ത്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ചെറിയ സുന്ദരിക്ക് പൊട്ടുതൊടൽ, കസേരക്കളി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ അഭ്യാസങ്ങളൊക്കെ നടത്തിയായിരുന്നു. അപ്പോൾ പുറത്തൊരു ഹോളെടുത്താണ് ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുകൂടി ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും. ഇങ്ങനെ പുറത്ത് ഞങ്ങൾ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നമ്മൾ അങ്ങനെയുള്ള ഒരു കുറച്ച് നമ്മുടെ നല്ല സമയങ്ങൾ എല്ലാവരുമായിട്ട് സന്തോഷത്തോടു കൂടി ചിലവഴിച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും. മക്കൾക്കായാലും അതെ, എല്ലാവരും മക്കളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് പരിചയപ്പെടാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ അതിനിടയ്ക്ക് ഞങ്ങൾ സംസാരങ്ങളും ചിരികളും കളികളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്, എല്ലാവരും ഓരോ സ്ഥലത്തു നിന്നല്ല വന്നിരിക്കുന്നത്. പുറത്ത് പല സ്ഥലങ്ങളിൽ, കേരളത്തിൽ നിന്ന് തന്നെ, ഇതിനകത്ത് തമിഴ്നാട് നിന്നുള്ള മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട്. അല്ലാതെ കേരളത്തിൽ നിന്നായാലും നമ്മൾ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇവരൊന്നും തിരിച്ച് നമുക്ക് കാണാൻ പറ്റുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, വളരെ സന്തോഷത്തോടുകൂടി, വളരെ ഒത്തൊരുമയോടുകൂടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് കുറേ നാൾ കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോഴത്തേനും ഒത്തിരി സന്തോഷമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഓണം ആഘോഷിച്ചു അടിപൊളിയായിട്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ, സെൽഫികളൊക്കെ എടുത്തു. പിന്നെ കസേരക്കളിക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് എല്ലാവരും കസേരക്കളി, പിന്നെ പാട്ട് പാടുന്നു, പിന്നെ എന്താ അതിനിടയ്ക്കുള്ള സംസാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു ഓണാഘോഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ ഒത്തിരി ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കണമെന്ന് എല്ലാവരും പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളിനി ക്രിസ്മസ് അങ്ങനെയുള്ള സെലിബ്രേഷൻസൊക്കെ ഒത്തുകൂടി എല്ലാവരും കൂടി ഒരുമിച്ചാകുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതിനൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി സന്തോഷം, ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു നമ്മളിങ്ങനെ ഒരു പരിപാടി നന്നായിട്ട് തന്നെ ആഘോഷിക്കാൻ പറ്റിയതിൽ. നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പെട്ടെന്നായിരുന്നു എല്ലാവരും കൂടിയിട്ടൊരു തോട്ട് വന്നത്. അങ്ങനെ എല്ലാം ജടിപിടി എന്ന് നടന്നു, അങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടായത്. നിങ്ങളും നിങ്ങളുടെ നാട്ടിലോ വീട്ടിലൊക്കെ ആഘോഷിച്ച കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും കാണാനോ എങ്ങനെയാണ് നിങ്ങൾ ഓണാഘോഷിച്ചത് എന്നൊക്കെ നമുക്കറിയാനും ആഗ്രഹമുണ്ട്. അതിനിടയ്ക്ക് ഞാനും ഒരു കുഞ്ഞു പാട്ട് പാടിയായിരുന്നു കേട്ടോ. പണ്ട് എന്നോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള പാട്ടാണെന്ന് തോന്നുന്നു. വരികളൊന്നും ഓർമ്മയില്ല, നാല് വരിയിൽ എന്തായാലും ഒരുക്കി അധികം ആരും വെറുപ്പിക്കാതെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമായി അന്ന് പാട്ടൊക്കെ പാടാനായിട്ടുള്ള അവസരം കിട്ടിയപ്പോൾ. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അതിന് ഭയങ്കര സന്തോഷം. എനിക്കിത് കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, അത്രയും ഈ പരിപാടിയിൽ ഏറ്റവും സന്തോഷമുള്ള സമയം ഇതാണ്. മക്കളെല്ലാവരും കൂടി ആ പൂക്കളം എല്ലാം കൂടി പൂവെല്ലാം വാരി വെതറി അവർ ഭയങ്കര സന്തോഷമായിട്ട് അത് സെലിബ്രേറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് പിന്നെ എന്താ, നമ്മുടെ ഓണസദ്യയിലെ ഏറ്റവും വലിയ സംഭവമാണല്ലോ ഓണസദ്യ എന്ന് പറയുന്നത്. ഓണത്തിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഓണസദ്യ എന്ന് പറയുന്നത്. അങ്ങനെ ഇലയിട്ട് നമുക്ക് എല്ലാ കുറേ അവിയൽ, സാമ്പാർ, പുളിശ്ശേരി എന്തൊക്കെയോ കുറേ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഓണസദ്യ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടോ, നല്ലതായിരുന്നു, ഫുഡൊക്കെ നന്നായിരുന്നു. രണ്ടു കൂട്ടം പായസം ഉണ്ടായിരുന്നു, സേമിയ, അടപ്രഥമനൊക്കെ ആയിട്ട്. അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു.
അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കുന്നതിനിടയ്ക്ക് പല എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോഴത്തേനും ഇല്ലേ, കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാവരും സന്തോഷവും സങ്കടവും എല്ലാം ഇതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനി ഒരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.